പരിശുദ്ധമായ ഷഅബാൻ, ആ ഷഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷഅബാൻ മാസവുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് അത്യാവശ്യമാണ്. ബർക്കത്ത് ഉണ്ട് എങ്കിലാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോവുക. ബർക്കത്ത് കിട്ടാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വലാത്തിൻ്റെ മാസമാണ് ഷഅബാൻ. ആ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും ഒരുപാട് പ്രതിഫലങ്ങളാണ് അല്ലാഹു നൽകുക. ഏതൊക്കെ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും, നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. اما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പരിശുദ്ധമായ റജബ്, ഷഅബാൻ, റമദാൻ 3 മാസവും അല്ലാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിപാവനമായ ഷഅബാൻ 1-ാണ്. പരിശുദ്ധമായ ഷഅബാൻ, ഷഅബാൻ മാസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒതുങ്ങിപ്പോകുന്ന മാസമെന്നാണ്. അതായത് റജബ് മാസം വരുമ്പോൾ നമുക്കൊക്കെ ദുആ ചെയ്യാനും ആദ്യം റജബിൻ്റെ ആദ്യത്തിൽ വലിയ ആവേശമായിരിക്കും. ആ ആവേശം കെട്ടടങ്ങി ഷഅബാനിലും കെട്ടടങ്ങി പിന്നെ ഷഅബാനിൻ്റെ അവസാനം ഒന്നുകൂടി ആ ഈമാൻ വർദ്ധിച്ച് റമദാനിൽ ഈമാനികമായ ഒരു ആവേശം കാണിക്കുന്ന രൂപമാണ്. അതായത് റജബിലും റമദാനിലും ആവേശമുണ്ടാകും. നടുക്കുള്ള മാസമാകുന്ന ഷഅബാനിൽ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന, ഗഫലത്തായി പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവരുത്. ഷഅബാൻ എൻ്റെ മാസമാണ്, എന്നെ നിങ്ങൾ എത്രമാത്രം ഗൗനിക്കുന്നോ അതുപോലെ നിങ്ങൾ ഗൗനിക്കണേ പരിശുദ്ധമായ ഷഅബാൻ മാസത്തെയും. അല്ലാഹു തആല വലിയ ശ്രേഷ്ഠതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മാസമാണ് ഷഅബാൻ മാസം. അള്ളാഹുവിൻ്റെ വലിയ ഹുക്കുമുകൾ, പരിശുദ്ധമായ ദീനിൻ്റെ ഒരുപാട് ഹുക്കുമുകൾ ഇറങ്ങിയ മാസമാണല്ലോ ഷഅബാൻ മാസം. പരിശുദ്ധമായ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടു, അതുപോലെ ഖിബില മാറ്റം ഉണ്ടായത്, അതുപോലെ ഫിത്ര് സക്കാത്ത് അത് നമുക്ക് നൽകപ്പെട്ടത്, അതുപോലെ പെരുന്നാൾ നമസ്കാരം നൽകപ്പെട്ടത്, പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് അഹ്കാമുകൾ ഇറങ്ങിയ ഒരു മാസമാണ് ഷഅബാൻ മാസം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് ഷഅബാൻ മാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഷഅബാൻ എന്ന പേര് തന്നെയാണ്. ഷഅബാൻ എന്ന പേര് അറബിയിൽ ഷഅബാൻ എന്നെഴുതുമ്പോൾ അതിൽ 5 അക്ഷരങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അക്ഷരം ഷീനാണ്. ഷീൻ എന്ന അക്ഷരം അത് അറിയിക്കുന്നത് മിനഷറഫ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രേഷ്ഠതയെയാണ്. രണ്ടാമത്തെ അക്ഷരമാകുന്ന ഐൻ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഉന്നതിയെയാണ്. മൂന്നാമത്തേത് ബാ ആണ്, ബിർറ്, ഗുണത്തെയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഗുണമാണ്. നാലാമത്തെ അക്ഷരം ബാഇന് ശേഷമുള്ള അലിഫ്, അലിഫ്, ആ അലിഫ് അറിയിക്കുന്നത് ഉൽഫത്ത്, ഇണക്കം എന്നതിനെയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇണക്കം. അതുപോലെ അവസാനത്തെ അക്ഷരമാകുന്ന ന്യൂൻ, ന്യൂൻ അറിയിക്കുന്നത് നൂർ, നൂറുള്ള, അള്ളാഹുവിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശത്തെയാണ്. അപ്പം ഈ 5 അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങൾ, ഒരു അടിമക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഗുണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഷഅബാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ അതിൻ്റെ പേരിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത്, മുഴുവൻ ഖൈറാത്തുകളും അല്ലാഹു തആല തുറന്നു വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ. ഒരുപാട് ഖൈറുകളുണ്ട്, ഒരുപാട് ദുആക്ക് ഇജാബത്തുണ്ട്, കബൂലിയത്തുണ്ട്, അല്ലാഹുവിൻ്റെ പൊരുത്തം എല്ലാം അല്ലാഹു തആല വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ. രണ്ടാമത്തേത്
തുനസ്സലു ഫീഹിൽ ബറക്കാത്ത്. ഈ ഷഅബാൻ മാസത്തിൽ ബറക്കത്തുകൾ അല്ലാഹു തആല വാരി കോരി ചൊരിയുന്നതാണ്. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവുക, അത് ബറക്കത്തല്ല. അല്ലെങ്കിൽ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവുക, അതല്ല ബറക്കത്ത്. കുറച്ച് പൈസയേ ഉള്ളൂ, ആ പൈസ കൊണ്ട് അത്യാവശ്യം കഴിഞ്ഞു പോവാനുള്ള, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവുക, ഇതാണ് സമ്പത്തിലെ ബറക്കത്ത്. പിന്നെയോ സന്താനങ്ങളിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ മക്കൾ, അതല്ല. ഒന്നോ രണ്ടോ മോനുണ്ട്, കുറേ മക്കളെ കിട്ടലും അതൊരു ഹൈറാണ്. പക്ഷേ ഒന്നോ രണ്ടോ മക്കളുണ്ട്, പക്ഷെ ആ മക്കൾ ആ ഉമ്മയെ വാപ്പയെ നല്ലതുപോലെ നോക്കുന്നു. പക്ഷെ ഒരുപാട് മക്കൾ, 10-12 മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ആ മക്കളിൽ അല്ലാഹു ബറക്കത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ബറക്കത്തിൻ്റെ മാസമാണ്, ബറക്കത്തിന് വേണ്ടി നമ്മൾ ദുആ അരക്കണം. എങ്ങനെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. എങ്ങനെ ഉണ്ടാകും? മൂന്ന് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യയോട്, മക്കളോട്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബാപ്പയോട്, ഉമ്മയോട്, എല്ലാവരോടും സലാം പറയണം. പിന്നെയോ കുടുംബബന്ധം ചേർക്കണേ, പിണങ്ങിയിട്ടുള്ള ആളുകളുണ്ടോ, ജ്യേഷ്ഠനോട്, അനുജനോട്, അയൽവാസികളോട്, കുടുംബക്കാരോട് ആ പിണക്കം മാറ്റണേ. കാരണം റമദാൻ വരികയാണ്, ഷഅബാൻ ഇതാ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ഷഅബാനിൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. ബർക്കത്തുക വേണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. പിന്നെയോ ഇത്വാമു ത്വാം, ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക്. അതുപോലെ ഇനി സുന്നത്ത് നോമ്പൊക്കെ നമ്മൾ പിടിക്കുന്നവരാണല്ലോ, പിന്നെ ഇനി ഫറദ് നോമ്പ് വരാൻ പോകുന്നു. അപ്പോൾ ബറക്കത്തുണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള ചെറിയ പൈസയെങ്കിലും കൊടുത്താൽ എന്താ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും. ഇനിയോ മൂന്നാമത്തെ പ്രത്യേകത, പാപങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ പൊറുക്കുന്ന മാസമാണ്. ചെറിയ അമലുകൾക്ക് പോലും വലിയ കൂലി അല്ലാഹു നമുക്ക് നൽകും, തൗബ സ്വീകരിക്കും, പാപങ്ങൾ വേഗത്തിൽ പൊരുത്തപ്പെട്ട് നൽകും. നാലാമത്തെ പ്രത്യേകത, സ്വലാത്തിൻ്റെ മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ഒരു ആയത്ത്, അതായത് സ്വലാത്ത് ചൊല്ലണേ എന്ന് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ ആയത്ത് ഇറങ്ങിയ മാസമാണ് ഈ ഷഅബാൻ മാസം. അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറയണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്കളുടെ ഉമ്മത്തിന് നബിയെ ആഖിറത്തിൽ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കും, ഉമ്മത്തിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്ത മാസം കൂടിയാണ് ഈ ഷഅബാൻ മാസം. പിന്നെയോ അറിയാവുന്ന സ്വലാത്ത് ഒരുപാട് കണ്ട് ചൊല്ലിയാൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കണേയെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യും. അതുകൊണ്ട് സ്വലാത്തിൻ്റെ മാസമാണ്. ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം. ഇബ്രാഹിമിയ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മളെല്ലാ നമസ്കാരത്തിലും പറയാറുണ്ടല്ലോ ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഇത് പല രൂപത്തിലും ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്. ഞാൻ പഠിച്ചു വെച്ച ഒരു രൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഏതൊക്കെ രൂപത്തിൽ അറിയാമോ അത് പറയുക. പിന്നെയോ അതുപോലെ നമുക്ക് സ്വലാത്തു നാരിയ അറിയാം, നാരിയത്തു സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരുജു ബിഹിൽ ഖുറബു വതുഖല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ആ സ്വലാത്ത്. പിന്നെയോ സ്വലാത്തുൽ ഫിർദൗസിയ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ
آل سيدنا محمد അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് പിന്നെ അദദു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ ആ സ്വലാത്ത് അപ്പോൾ അറിയാവുന്ന സ്വലാത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരുപാട് വട്ടം നമ്മൾ പറയേണ്ട ഒരു സന്ദർഭമാണ് ഒരു മാസമാണിത് സ്വലാത്തിൻ്റെ മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങളെ സ്വപ്നം കണ്ട് മരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അഞ്ചാമത്തെ പ്രത്യേകത റമദാനിൻ്റെ ആമുഖത്തിലുള്ള മാസമാണ് റമദാനിൻ്റെ ആമുഖ മാസമാണ് ഷഅബ് എന്ന വാക്കിൽ നിന്നാണ് ഷഅബാൻ എന്ന വാക്കുണ്ടായതെന്നാണ് ഷഅബ് എന്ന് പറഞ്ഞാൽ കൈവരി അല്ലെങ്കിൽ ശിഖിരം എന്നാണ് അപ്പോൾ മുകളിലുള്ള റമദാനിലേക്ക് താഴെ നിന്നും കയറിപ്പോകുന്ന ഒരു വഴിയാണ് ഷഅബാൻ വഴി നന്നായാലല്ലേ മുകളിലേക്ക് എത്താൻ പറ്റൂ അതുകൊണ്ട് ഈ ഷഅബാൻ നന്നായാലാണ് മുകളിലുള്ള റമദാനിലേക്ക് എത്താൻ പറ്റൂ ആ റമദാനിലേക്ക് എത്തണം അതിനു മുമ്പ് ഷഅബാനിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക ദുആകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് സുന്നത്തായ നോമ്പുകൾ കുടുംബബന്ധം സദഖ ഖുർആൻ പാരായണം എല്ലാം കൊണ്ട് ധന്യമാക്കിയാൽ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലതയോടെ ഇബാദത്ത് എടുക്കാൻ സാധിക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അപ്പോൾ സുന്നത്ത് നോമ്പ് വളരെയധികം പിടിക്കൽ പ്രതിഫലാർഹമാണ് അപ്പോൾ ഇന്ന് തന്നെ മനസ്സിൽ കരുതുക ഇൻഷാ അല്ലാ നാളത്തെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുമെന്ന നല്ല നീയത്ത് മനസ്സിൽ കരുതുക അല്ലാഹു തആല അത് പിടിക്കാനും അതിൽ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ കരസ്ഥമാക്കുവാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ നീയത്ത് വെക്കുമ്പോൾ ഷഅബാൻ മാസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അങ്ങനെ ഒരു നിയ്യത്ത് വെക്കാം ഷഅബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ റമദാനിൽ ഖളാ ആയി പോയിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ ആ ഒരു നിയ്യത്തും കൂടി വെച്ചാൽ പ്രതിഫലം ഒരുപാടുണ്ട് ഈ നോമ്പിൻ്റെ കാര്യം മറന്നു പോവണ്ട നോമ്പ് പിടിക്കുന്ന സമയത്ത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുമ്പെല്ലാം നനച്ചുകുളി ഉണ്ടായിരുന്നു നനച്ചുകുളി എന്ന് പറഞ്ഞാൽ നോമ്പാകുന്നതിന് മുമ്പ് റജബിലോ ഷഅബാനിലോ ഒക്കെ തന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി മുഴുവൻ സാധനങ്ങളും പുറത്തെടുത്തൊന്ന് അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി ശുദ്ധിയാക്കുന്ന ഒരു നനച്ചുകുളിയുണ്ട് പണ്ടുള്ള ആളുകൾ ചെയ്യുമായിരുന്നു ഇന്നും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ബാഹ്യമായ നനച്ചുകുളിയാണ് ആന്തരികമായ നനച്ചുകുളി ആരും നടത്താറില്ല ആന്തരികമായ നനച്ചുകുളിയാണ് ഏറ്റവും കൂടുതലായി വേണ്ടത് പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്യുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കുക എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക ഇതൊക്കെയാണ് ആത്മീയമായ നനച്ചുകുളി എല്ലാം അള്ളാഹു തആല ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ പരിശുദ്ധമായ ഷഅബാൻ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ റമദാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആരെല്ലാമുണ്ടോ അവർക്കും അല്ലാഹു സ്വർഗത്തിൽ വലിയ ദറജകൾ നൽകുമാറാവട്ടെ നരകത്തെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ മുത്തുനബി തങ്ങളുടെ ഷഫാഅത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ റജബ് ഷഅബാൻ മാസം റമദാൻ മാസം മൂന്ന് മാസവും അല്ലാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു